ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലിരുന്ന് നാട്ടിലെ പച്ചപ്പ് സ്വപ്നം കാണുന്നവരാണ് പ്രവാസികൾ. എന്നാൽ പ്രവാസ ജീവിതത്തോടൊപ്പം തന്നെ നാട്ടിൽ ഹരിതാപമായ ജീവിതം നയിക്കുകയാണ് എറിയാട് സ്വദേശി എറമംഗലത്ത് ഷിഹാബ് എന്ന കർഷകൻ. ഇന്നിപ്പോൾ നിൽക്കുന്നത് ഷിഹാബ് എന്ന പ്രവാസി കർഷകന്റെ കൃഷിയിടത്തിലാണ്. ഈ കൃഷിയിടത്തിലെ കാഴ്ചകളാണ് ഇന്നത്തെ കർഷക മനസ്സിൽ. ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് ആഭിമുഖ്യമുള്ള ഷിഹാബ് തൻ്റെ വീടിനോട് ചേർന്നുള്ള ഒരേക്കർ ഭൂമിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇതിൻ്റെ ഭാഗമായുള്ള 30 സെൻറ്റ് ഭൂമിയിലാണ്. ഇവിടെ ആട്, പശു, കോഴി, താറാവ് എന്നു വേണ്ട ഒരുപാട് പക്ഷി മൃഗാദികളെയാണ് സംരക്ഷിച്ചു പോരുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കൂട്ടുകുടുംബ വ്യവസ്ഥിതി പോലെയാണ് ഇവിടെ പക്ഷി മൃഗാദികൾ കഴിയുന്നത്. കാരണം എല്ലാം സ്വതന്ത്രമായാണ് ഇവിടെ വിഹരിക്കുന്നത്. പല പ്രവാസികളും ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തുമ്പോഴാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക പതിവ്. എന്നാൽ എറിയാട് സ്വദേശി എറമംഗലത്ത് ഷിഹാബ് ഗൾഫിൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടിൽ ജൈവകൃഷിയും ചെയ്തു വരികയാണ്. ചെറുപ്പം മുതൽ തന്നെ കൃഷിയോട് ആഭിമുഖ്യമുള്ള ഷിഹാബ് എറിയാടുള്ള വീടിനോട് ചേർന്നുള്ള ഒരേക്കർ ഭൂമിയിൽ കൃഷിയിടം ഒരുക്കിയതിലൂടെ ഒരു സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കിയത്. എറമംഗലത്ത് ഫാം എന്ന ഈ കൃഷിയിടത്തിൽ ശീതകാല വിളകൾ ഉൾപ്പെടെയുള്ള പച്ചക്കറികൾ കൃഷി ചെയ്യുന്നുണ്ട്. കൂടാതെ പശു, ആട്, കോഴി, താറാവ്, മുയൽ, മീൻ എന്നിവയുമുണ്ട്. ചെറുപ്പം മുതൽ കൃഷിയോട് വല്ല താല്പര്യമായിരുന്നു. പിന്നെ സന്ദർഭവും സാരിയൊക്കെ ഇപ്പോഴാണ് ഒത്തു വന്നത്. അപ്പോൾ നല്ലൊരു ഇടം കണ്ടെത്തി കൃഷിയിലേക്ക് ഇറങ്ങി. കൃഷിഭവനിൽ നിന്ന് നല്ല ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ കിട്ടി. അതാണ് പ്രചോദനം. ഞങ്ങൾ കൃഷിഭവൻ്റെ ഇത് കൃഷിയെപ്പറ്റി വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ കൃഷി ഓഫീസറുടെ നിർദ്ദേശങ്ങളനുസരിച്ച് അവരുടെ കുറേ ക്ലാസ്സുകളൊക്കെ പങ്കെടുത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് ഇങ്ങനെ ഒരു ജൈവകൃഷിയിലേക്ക് പെട്ടെന്ന് ഇറങ്ങിയത്. ഇതിപ്പോൾ 1 ഏക്കർ ഭൂമി ആണുള്ളത്. അതിലൊരു 30 സെൻറ്റ് പക്ഷിമൃഗാദികൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിട്ടേക്കാണ്. ഇത് അവർക്ക് ഒരു വെയിൽ കെട്ടിയിട്ട് അവർക്ക് അവരുടെ ഇഷ്ടത്തിന് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ഇടത്തിൽ ചെയ്തിട്ടുണ്ട്. കുളിക്കാൻ സ്വിമ്മിംഗ് പൂള്, പിന്നെ അവർക്ക് വേണ്ടി താമസ സൗകര്യങ്ങൾ, ഭക്ഷണം എല്ലാം ടൈമിങ്ങിലാണ്. 2 നേരമായിട്ട് ഭക്ഷണങ്ങൾ കൊടുക്കുന്നുണ്ട്. തികച്ചും ഫ്രീ ആണ് അവർ. ആർക്ക് നമ്മളോട് നല്ല സ്നേഹമാണ്. അതിൻ്റെ പേരിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തീറ്റ കൊടുക്കാൻ വരുന്ന സമയത്ത് പ്രത്യേക ഒരു സീനാണ് അത് കാണാൻ. നമ്മളടുത്ത് വരുമ്പോൾ ആ ടൈമാകുമ്പോൾ അവർക്കറിയാം ഞങ്ങൾക്ക് ഭക്ഷണം വരാനായിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും നമ്മളടുത്തേക്ക് ഓടി വരും. ഇത് കാണുമ്പോൾ മനസ്സിനൊരു ഭയങ്കര ഒരു വല്ലാത്തൊരു നിർമ്മിതിയാണ് നമ്മൾ കാണുന്ന സമയത്ത്. ഇതിലിപ്പോൾ ആട്, പിന്നെ താറാവ്, കോഴികൾ, ബാത്ത, ഫ്ലൈൻഡക്ക്, അങ്ങനെ ഉള്ള ഇതുകളാണ്. പിന്നെ ജിനിക്കോഴി എന്ന് പറഞ്ഞിട്ടൊരു കോഴിയുണ്ട്. അതാണ് മെയിനായിട്ടുള്ളത്. ഇനിയും കുറച്ചുകൂടെ ഞാൻ നോക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇണങ്ങുന്ന കുറച്ചും കൂടെ പക്ഷികളെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താറാവുകളൊരു 10-30 എണ്ണം ഉണ്ട്. അപ്പോൾ അതിൽ തികച്ചും വീട്ടിലെ ആവശ്യങ്ങൾ, മുട്ടയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ താറാവിനെ വളർത്തുന്നത്. അതിപ്പോൾ ദിവസം നമുക്കൊരു 10-12 മുട്ട നമ്മളെ വീട്ടാവശ്യത്തിനുള്ളത് കിട്ടും. പിന്നെ അവരെ തീറ്റകൾ, അതിന് കൂട് നമ്മൾ സെപ്പറേറ്റായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ കോഴികളുണ്ട്. അത് വീട്ടിലെ മുട്ടയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അതിനെ എതിർക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ
ആടുകളുണ്ട്. ആടുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആട്ടുംപാല് പിള്ളേർക്കൊക്കെ വളരെ ഔഷധ ഗുണം, അപ്പോൾ അത് പാലിൻ്റെ ഉപയോഗത്തിന് വേണ്ടിയിട്ട് ആണുള്ളത്. ഇപ്പോൾ എല്ലാം ഇവരെ തുറന്നിട്ടതിൻ്റെ പേരിലെല്ലാം അത് വളരെ ഫ്രീ ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ പാലിൻ്റെ ആവശ്യത്തിന് പാലും മുട്ടയുടെ ആവശ്യത്തിന് മുട്ടയും, അപ്പോൾ തികച്ചും നമുക്ക് വേണ്ട എല്ലാം വീട്ടിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു സ്വപ്നം. നമ്മൾ ജൈവമായ രീതിയിൽ വിശ്വസിക്കാവുന്ന രീതിയിലെല്ലാം നമ്മൾക്ക് ആവശ്യമുള്ളതെല്ലാം ഇവിടെ ഉണ്ടാക്കുക എന്നുള്ളൊരു സ്വപ്നത്തിൻ്റെ ഭാഗത്തിൽ നിന്നാണ് ഞാനിതെല്ലാം അങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത് കാടക്കോഴി കൂടെ എനിക്കിതിൽ ആഡ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു പരിശ്രമത്തിൽ കൂടെ ആണ് ഇപ്പോൾ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടേക്ക് പോകുമ്പോഴാണ് എനിക്ക് ഒരിത്തിരി ടെൻഷനുള്ളത്. കാരണം വെച്ചാൽ അപ്പോഴും ഞാൻ ഇതിന് വേണ്ടിയിട്ട് പറഞ്ഞെല്ലാം റെഡിയാക്കി. പിന്നെ എപ്പോഴും ഇപ്പോൾ ഞാനിപ്പോൾ കുഞ്ഞുങ്ങളുള്ളതിൻ്റെ പേരിൽ ഞാനിവിടെ ഉള്ള സമയത്ത് എപ്പോഴും ആയിട്ട് ഞങ്ങൾക്ക് തീറ്റയും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്കൊരു ടെൻഷനുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ ഇന്നലെ തന്നെ അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെൻ്റ് വെള്ളം എല്ലാ സമയത്തും അവർക്ക് കിട്ടാവുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഞാൻ രണ്ടു മൂന്ന് ദിവസത്തേക്ക് ട്രാവൽ ചെയ്യുമ്പോൾ ചെയ്യാറ്. പിന്നെ അതിനു വേണ്ടിയിട്ട് പോയാലും ഞാൻ വിളിച്ച് അതിനു വേണ്ട ഫോളോ അപ്പ് നടത്തിക്കൊണ്ടിരിക്കും. കാരണം ഞങ്ങൾക്കൊന്നും കിട്ടും, നമ്മളെപ്പോലെയല്ല, ചോദിച്ച് വാങ്ങാനുള്ള കഴിവില്ലാത്തതിൻ്റെ പേരിലായിട്ട് ഞങ്ങൾ ആവശ്യം അറിഞ്ഞുകൊണ്ട് അതാത് സമയത്ത് എത്തിക്കുക എന്നുള്ളൊരു സിസ്റ്റമാണ് ഞാനിവിടെ ചെയ്തു പോകുന്നത്. എൻ്റെ പേര് ശശി മേനോൻ. ഞാൻ എറിയാട് കൃഷി ഓഫീസറാണ്. ഏകദേശം 5 വർഷമായി ഇവിടെ സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് ശ്രീ ഷിഹാബ് എറമംഗലം എന്ന കർഷകൻ്റെ കൃഷി സ്ഥലത്താണ്, ഫാമിലാണ്. അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടേറെ കർഷകരെ അറിയാം. നമുക്ക് അടിസ്ഥാനപരമായിട്ട് പറഞ്ഞാൽ വലിയൊരു കാർഷിക മേഖലയായിട്ട് എറിയാട് പഞ്ചായത്തിന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒട്ടേറെ തെങ്ങ് കൃഷി, തെങ്ങിൻ തോപ്പുകൾ സുലഭമായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു പ്രദേശമാണ്. തീര ഗ്രാമപഞ്ചായത്താണ്, നമ്മുടെ തീരദേശത്തുള്ള ഗ്രാമപഞ്ചായത്താണ് എറിയാട് ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ ഇവിടെ ഒരു പ്രവാസിയായ ശ്രീ ഷിഹാബ് എറമംഗലം ഏകദേശം ഒരു 4 വർഷം മുമ്പൊന്നും വലിയ കൃഷിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് കൃഷിയോടുള്ളൊരു പാഷൻ ഉണ്ട് എന്നുള്ള തലത്തിൽ അദ്ദേഹം സംസാരിക്കുകയും അദ്ദേഹത്തിന് കൃഷിയോടുള്ളൊരു താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴും വളരെ സീരിയസ് ആയിട്ട് ഞാൻ എടുത്തിരുന്നില്ല. പക്ഷേ പിന്നീട് മനസ്സിലായി അദ്ദേഹം ശരിക്കും കൃഷിയെ ഒരു പാഷനായിട്ടാണ് കാണുന്നത്. 1 ഏക്കറോളം വരുന്ന വിശാലമായ ഭൂമി പരമാവധി വിനിയോഗിച്ചുകൊണ്ടാണ് ഫാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. തന്റെ ഫാമിലൂടെ കച്ചവടമല്ല ഷിഹാബ് ലക്ഷ്യമിടുന്നത്. സ്വന്തം ആവശ്യത്തിനായി തികച്ചും ജൈവരീതിയിൽ വിളയിച്ചെടുക്കുന്ന ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുകയാണ് ഈ പ്രവാസി കർഷകന്റെ ലക്ഷ്യം. വിദേശത്തിരുന്ന് നാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നവർക്കിടയിൽ നാട്ടിലെ കൃഷിയിടത്തിലിരുന്ന് ഗൾഫിലെ കച്ചവടം നോക്കി നടത്തുന്ന ഷിഹാബ് വ്യത്യസ്തനാകുകയാണ്. പ്രവാസിയാണെങ്കിൽ പോലും കുടുംബസമേതം നാട്ടിൽ കഴിയുകയും അതോടൊപ്പം തന്നെ സ്വന്തമായി ഭൂമി വാങ്ങി അതിൽ വിയർപ്പൊഴുക്കി അധ്വാനിച്ച് ആധുനിക കൃഷിരീതികളുടെ സകല സാധ്യതകളും ഉപയോഗപ്പെടുത്തി മണ്ണിനെ പൊന്നാക്കി മാറ്റിയ ഈ കർഷകൻ മാതൃകയാണ്. ഇത് ആടുകൾക്കുള്ള കൂടാണ്. ഇത് ഇതുപോലെ സ്റ്റെപ്പിലൂടെ കയറിയിട്ട് ആടുകൾ കിടക്കുന്ന മുകളിലാണ്. അതിൻ്റെ വേസ്റ്റൊക്കെ താഴെ വരും. എല്ലാ ദിവസവും ക്ലീൻ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് ഇത്ര ഹൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൂടിൻ്റെ അടിഭാഗം നമ്മൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ആടുകൾക്ക് എപ്പോഴും വുഡാണ് കുറച്ചും കൂടെ സേഫ് എന്ന് പറഞ്ഞതിൻ്റെ വല്ലാണ് അങ്ങനെ ഒരു സിസ്റ്റം ചെയ്തിരിക്കുന്നത്. പിന്നെ മുകളിൽ ഷീറ്റാണ്, ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് ഫുള്ള് സൈഡ് ഓപ്പണായിട്ട് നെറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡെയിലി ഇത് ഇപ്പോൾ ആടുകൾ ഓരോന്നും അവരുടെ കൂടുകൾ അവർക്കറിയാം. അത് സെപ്പറേറ്റ് ആയിട്ട് അവരവരുടെ കൂട്ടുകളിൽ വന്ന് കയറി അവരുടെ മക്കളൊപ്പം ഈവനിങ്ങിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ അവരവരുടെ ഓരോരുത്തരുടെ കൂട്ടിൽ അവർ മക്കളായിട്ട് വന്ന് കയറിയിട്ട് രാവിലെ പോലെ തുറന്നു കഴിഞ്ഞാൽ ഓപ്പണായിട്ട് പോകും. അപ്പോൾ ഏകദേശം 1:30 കൂടിയാണ് അവരുടെ ടൈം. ആ സമയത്ത് ഞങ്ങളത് ഓപ്പണാക്കിയിടും.
അവരവരവരെ കൂട്ടിൽ വന്ന് കയറും, അങ്ങനെ തന്നെ ചെയ്തു വരും. സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം, നമ്മുടെ വാർഡിലെ ഏറ്റവും നല്ല ജൈവ കർഷകനാണ് ഷിഹാബ്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് രംഗം ഗൾഫിലാണ്. എങ്കിൽ തന്നെയും സമയം കിട്ടുന്ന ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു തൂമ്പയും എടുത്ത് തൻ്റെ പറമ്പിൽ കിളക്കാനും വാഴ നടാനും തെങ്ങിന് തടം തുറക്കാനും എല്ലാം ഓടി നടന്ന് ചെയ്ത് കാണുമ്പോൾ എനിക്ക് സത്യത്തിൽ ഷിഹാബിനോട് അഭിമാനം തോന്നുകയാണ്. കാരണം സാധാരണ ഒരു ഗൾഫുകാരൻ വന്നു കഴിഞ്ഞാൽ അവൻ മറ്റുള്ള പല ആക്ടിവിറ്റീസുമായിട്ട് രംഗത്തേക്ക് പോകുമ്പോൾ മുഴുവൻ സമയം തൻ്റെ കൃഷിയിടത്തിൽ പക്ഷികളെയും അതോടൊപ്പം താറാവ്, കോഴി, പശു, ആട്, സത്യത്തിൽ ഒരു ചെറുപ്പക്കാരന് ഉൾക്കൊള്ളാൻ കഴിയാത്ത തരത്തിലുള്ള പ്രവർത്തനം. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ചെറുപ്പക്കാർ പല ആക്ടിവിറ്റീസുമായിട്ട് നടക്കുകയാണ്. കൃഷിയോട്, മണ്ണിനോട് ബന്ധമില്ലാതെ മണ്ണുമായിട്ട് കൃഷിയോട് അകന്ന് നിൽക്കുന്ന ഒരു പുതിയ തലമുറയാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റുള്ളവർക്ക് കൂടി പഞ്ചായത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനമാണ് ഷിഹാബിൻ്റെ പ്രവർത്തനം. ഇവിടെ ഇപ്പോൾ രണ്ടിനം പശുക്കളെന്നുള്ളത് ഗീർ, അത് ഗുജറാത്ത് ബേസ്ഡാണ്, ഗീർ എന്ന് പറഞ്ഞൊരിനം, പിന്നെ കാസർഗോഡ് ഉള്ള അത് വെച്ചൂരിൻ്റെ ഒരു ക്രോസ് തന്നെയാണ്. അപ്പോൾ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്നെ വളർത്തുന്നത്. വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള പാല് ഡെയിലി ഒരു 7 ലിറ്റർ പാലോളം, രാവിലെ ഒരു 4 വൈകിട്ട് ഒരു 3 ലിറ്റർ പാല്. പക്ഷേ ഔഷധ ഗുണമുള്ള പാലാണ് ഇതിൻ്റെ. വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ പശുവിനെ വളർത്തുന്നത്. പശു വലിയ എന്നു വെച്ച് കഴിഞ്ഞാൽ കൂട് സെറ്റപ്പ് ഇതാണ്. ഡെയിലി നല്ലോണം ക്ലീൻ ആക്കും, അവയെ കുളിപ്പിക്കും, കൂടും പരിസരമൊക്കെ നല്ലോണം വൃത്തിയായി ഡെയിലി കുളിപ്പിക്കുക. പിന്നെ പുറത്താഴ്ച കെട്ടിയിട്ട് വൈകുന്നേരം ആകുമ്പോഴാണ് തിരിച്ച് കയറ്റുന്നത്. രാവിലെ കറക്കും, വൈകിട്ട് കറക്കും. രാവിലെ ഒരു 5 മണിക്ക് കറക്കും, വൈകുന്നേരം ഒരു 4 മണിക്ക് കറക്കും. നാലു പശുക്കൾ ഉള്ളതിനാൽ തന്നെ വളത്തിനാവശ്യമായ ചാണകവും ലഭ്യമാണ്. ഈ ഒരു പ്ലോട്ടിൽ കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സാധാരണ നമ്മൾ കൃഷി എന്ന് പറയുമ്പോൾ 1, 2, 3 ഐറ്റംസ് ആയിരിക്കും പ്രധാനമായിട്ടും കൃഷി ചെയ്യുക. ഇതൊരു സമ്മിശ്ര പ്ലോട്ടായിട്ടാണ് അദ്ദേഹം ഡെവലപ്പ് ചെയ്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പച്ചക്കറി കൃഷി അടിസ്ഥാനമാക്കി ഫലവൃക്ഷങ്ങളും ക്രീപ്പേഴ്സായിട്ടുള്ള പാഷൻ ഫ്രൂട്ട്, ഗ്രേപ്സ് മുതലായവ കൃഷി ചെയ്തു. അതോടൊപ്പം റെയിൻ ഷെൽട്ടർ നിർമ്മിച്ച് മഴമറ നിർമ്മിച്ച് അതിനുള്ളിൽ പച്ചക്കറി കൃഷി ചെയ്തു. പിന്നെ പോണ്ട്, കുളങ്ങൾ ശാസ്ത്രീയമായിട്ട് തന്നെ നിർമ്മിച്ച് അതിൽ മത്സ്യകൃഷി ചെയ്തു. പിന്നെ പൗൾട്രി സെക്ഷൻ ഒരു സെക്ഷനായിട്ട് തന്നെ രൂപാന്തരപ്പെടുത്തി, അതിനൊരു സെഗ്രിഗേഷൻ കൊടുത്ത്, ഒരു സെപ്പറേഷൻ കൊടുത്ത് അവിടെ വിവിധ തരത്തിലുള്ള പക്ഷികൾ, കോഴി, പിന്നെ ടർക്കി, അതേപോലെ തന്നെ മറ്റ് പൗൾട്രി വിഭാഗത്തിൽപ്പെട്ട പക്ഷികളെ കൃഷി വളർത്താനും, അതോടൊപ്പം തന്നെ മുയൽ, ആട്, പശു, അങ്ങനെ വ്യത്യസ്തമായ കൃഷിമുറകൾ മിക്സപ്പ് ചെയ്ത്. കാരണം പ്രാചീനകാലം മുതലേ തന്നെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ കൃഷിയുടെ അഭിവൃദ്ധി എന്ന് പറഞ്ഞാൽ ഒരു മോണോക്രോപ്പിംഗ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ക്രോപ്പിന് അല്ലെങ്കിൽ ഒരു ഏകവിള സമ്പ്രദായത്തിലൂടെ ഉള്ള ഒരു കൃഷി സമ്പ്രദായം അല്ല നമ്മുടെ പണ്ട് മുതലേ ഉള്ളത്. പണ്ട് മുതലേ നമ്മുടെ പൂർവികർ അനുവർത്തിച്ച് വന്നിരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷിയാണ്. അപ്പോൾ അതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു വൈവിധ്യം നമുക്ക് വയ്ക്കാൻ സാധിക്കും. അതേ ഒരു തത്വം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നീങ്ങിയിട്ടുള്ളത്. അതിനൊരു ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മോഡേൺ ഔട്ട്ലുക്ക് നൽകി എന്നുള്ളത് സത്യമാണ്. കാരണം ഇവിടെ ഈ ഒരു പ്ലോട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കാനും ഒരു ഒരു ഫാം ഹൗസിൻ്റെ ഒരു മോഡേൺ വ്യൂ നമുക്കിവിടെ കാണാൻ സാധിക്കും. 1 ഏക്കറോളം വരുന്ന വിശാലമായ ഈ ഭൂമിയുടെ എല്ലാ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ഷിഹാബ് കൃഷിരീതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ചീര, വെണ്ട, മുളക്, വഴുതന, പയർ, ചുരക്ക, കുമ്പളം, കുക്കുംബർ,
അങ്ങനെ പട്ടിക നീളുകയാണ്. കൂടാതെ ഗ്രോ ബാഗുകളിൽ കോളിഫ്ലവർ സമൃദ്ധമായി തഴച്ച് വളർന്നു നിൽക്കുന്ന കാഴ്ച ഏറെ മനോഹരമാണ്. എറമംഗലത്തെന്ന ഈ ഫാമിൽ ശീതകാല പച്ചക്കറികൾ ഉൾപ്പെടെയുള്ളവയാണ് കൃഷി ചെയ്യുന്നത്. ഡ്രിപ്പ് ഇറിഗേഷൻ അടക്കമുള്ള ആധുനിക കൃഷിരീതികൾ ജൈവകൃഷിയുമായി സംയോജിപ്പിച്ചാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. പറമ്പിന്റെ ഒരു മൂലയിലായി വിപുലീകരിച്ച മീൻ വളർത്തൽ കുളവുമുണ്ട്. അതിൽ നാടൻ മീനുകൾക്കൊപ്പം കട്ട്ല, രോഹു, തിലോപ്പിയ തുടങ്ങിയവയും വളർത്തുന്നുണ്ട്. കൃത്രിമമായ തീറ്റ രീതികൾ ഒഴിവാക്കിയാണ് മീൻ വളർത്തുന്നത്. ഇത് മത്സ്യ കൃഷിയാണ്. അതിൽ നമ്മൾ കട്ട്ല, റൂഹ്, പിന്നെ കരിപ്പിടി, ബ്രാല് അങ്ങനെയുള്ള മത്സ്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇതൊരു വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് മത്സ്യവും വീട്ടിൽ തന്നെ വളർത്താമെന്നുള്ള രീതിയിലാണ്. ഫുഡായിട്ട് നമ്മൾ പല്ലറ്റ് വാങ്ങാൻ കിട്ടും, അപ്പോൾ അതിന് കൊടുക്കും. പിന്നെ നാച്ചുറലായിട്ടുള്ള ഫുഡ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് ആവശ്യത്തിനുള്ള ഫിഷ് ഉണ്ട് അതിൽ. അത് ഞങ്ങൾ ഇടയ്ക്ക് വല വീശിയിട്ടാണ് പിടിക്കുന്നത്. ആവശ്യമനുസരിച്ചിട്ട് ഒരു മീൻ ഏകദേശം ഇപ്പോൾ 1 കിലോയ്ക്ക് മുകളിൽ വെയിറ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ അത്. ഇതാണ് എൻ്റെ ഫാമിലി. ഇത് വാപ്പ, ഉമ്മ, ഭാര്യ, മൂത്ത മകൾ ആത്തിഫ, രണ്ടാമത്തെ മകൾ ഫാത്തിമ, മൂന്നാമത്തെ ആൾ ആയിഷ, ലാസ്റ്റ് വൺ ഖദീജ. ഇവരുടെ എല്ലാവരുടെ സപ്പോർട്ട് കൂടിയാണ് ഞാൻ ഈ ഒരു ഫാം ഈ രീതിയിലെത്തിച്ചത്. ഇവരുടെ വലിയൊരു സപ്പോർട്ട് എനിക്കുണ്ട്. ഇത് ജൈവ ഫാമിലിയുടെ കൂടെ ഇവരും കൂടെ ഉണ്ട്. നമ്മുടെ കർഷകർ ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ കർഷകർക്ക് അത്യാവശ്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലെന്ന് തോന്നുന്നു, നമ്മൾ കർഷകരെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും എറിയാട് പ്രദേശത്തോ അല്ലെങ്കിൽ നമ്മുടെ ഈ തീരദേശ ഗ്രാമപഞ്ചായത്തുകളിൽ എല്ലാം തന്നെ 2-3 കാറ്റഗറിയിൽപ്പെട്ട കർഷകരുണ്ട്. ഒരു വിഭാഗം കർഷകർ ഒരുപാട് സ്ഥലമുള്ളവരാണ്, പക്ഷെ അവർക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാൻ സമയമില്ല. മറ്റൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷേ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവാണ്. വേറൊരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഇടത്തരക്കാരാണ്. അവർ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സംഗതികൾ കുറച്ച് കൃഷി ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പോൾ സീരിയസ് ആയിട്ട് കൃഷിയെ കാണണം എന്നാണ് എനിക്ക് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കിഴക്കൻ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ മോട്ടിവേഷൻ കൊടുക്കേണ്ട കാര്യമില്ല. അവർ കർഷകരാണ്, അവർ കൃഷി ചെയ്തോളും. അതിലിനി വേറെ ടെക്നിക്കൽ ഗൈഡൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഗൈഡൻസ് ഒക്കെയാണ് നമുക്ക് കൂടുതലും കൊടുക്കേണ്ടി വരാറ്. ഇവിടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ പടിയായിട്ട് നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് ഇവരെ കൃഷിയുടെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പം ആ മോട്ടിവേഷൻ ലെവലിലേക്ക് ആദ്യം എല്ലാവരും വരണം. കാരണം ഇന്നത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ നമുക്ക് തന്നെ ഭക്ഷിക്കാൻ ഉള്ളൊരു ഒരു അവസ്ഥ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ആ ലെവലിലേക്ക് വരുമ്പോൾ പലപ്പോഴും പലരും തെറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പച്ചക്കറി കൃഷിയുടെ കാര്യത്തിൽ കൃഷി ചെയ്ത് വരുന്ന കുറച്ച് കഴിയുമ്പോഴേക്കും കേടുകൾ വന്നു. അത് സ്വാഭാവികമാണ്. അപ്പോൾ കീടങ്ങൾ വരും, രോഗങ്ങൾ വരും. അപ്പോൾ അവർക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അത് മടുത്ത് നിർത്തുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഒരു സംഗതി മനസ്സിൽ വരരുത്. കാരണം നമുക്ക് ജീവിതത്തിൽ തീർക്കാവുന്ന പ്രോബ്ലംസ് ഒന്നുമില്ല. മനുഷ്യന് രോഗങ്ങൾ വരുന്നു, നമ്മളത് മരുന്ന് കഴിച്ച് മാറ്റുന്നു എന്ന പോലെ തന്നെ ഈ രോഗങ്ങളും നമുക്ക് കീടങ്ങളൊക്കെ നമുക്ക് അകറ്റാൻ സാധിക്കും. അത് ജൈവമായ മാതൃകയിൽ തന്നെ ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയി കൃഷി ചെയ്യാൻ സാധിക്കും. അതിനൊരുപാട് മാർഗങ്ങളുണ്ട്. അതിനുള്ള ട്രെയിനിങ് പല ഘട്ടങ്ങളിലായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നും കൂടി ഒരു ട്രെയിനിങ് അതിനുവേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി നമ്മൾ കൃഷി മുന്നോട്ട് കൊണ്ടുപോകണം. അതേപോലെ തന്നെ വളപ്രയോഗത്തിലാണെങ്കിലും നമ്മുടെ ഈ പ്രദേശത്തെ മണ്ണ് മണൽ കൂടിയ മണ്ണാണ്. അത് മണലാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിൽ ജൈവാംശം കുറവാണ്. ജൈവാംശം കൂടുതൽ ലഭിക്കാൻ ജൈവവളം മാത്രമല്ല മറ്റ് ജൈവ രീതി ഓർഗാനിക് ആയിട്ടുള്ള, അതായത് നാച്ചുറലായിട്ട് നമ്മുടെ മണ്ണിലുണ്ടാവുന്ന എന്തും നമുക്ക് റീസൈക്കിൾ ചെയ്ത് മണ്ണിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ റീസൈക്ലിംഗ് പ്രോസസ്സ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തന്നെ മണ്ണിൽ ജൈവാംശം വർദ്ധിക്കും. മണ്ണിൽ ജൈവാംശം വർദ്ധിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി മണ്ണിൻ്റെ സ്വഭാവം തന്നെ മാറും. അത് കൃഷിയെ വളരെ അനുകൂലമായിട്ട് തന്നെ സഹായിക്കും എന്നുള്ളതാണ് അതിലൊരു
പരമാർത്ഥം. മണ്ണിൽ മൂലകങ്ങൾ വർദ്ധിക്കും, മണ്ണിൽ ജലാംശം പിടിച്ചു നിർത്താനുള്ളൊരു സാധ്യത കൂടുതൽ വരും. അപ്പോൾ ജൈവവളം എന്നുള്ളൊരു സങ്കല്പമാണ് കൂടുതലും പേരും ചിന്തിക്കുന്നത്. അതിൽ മാത്രം നിൽക്കാതെ മണ്ണിനെ എപ്പോഴും കവർ ചെയ്ത് നിർത്താൻ പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മറ്റ് ചെടികളോ നട്ട് നമുക്ക് ഗുണം കിട്ടും. പ്രത്യക്ഷതയിൽ ചിലപ്പോൾ ഗുണം കണ്ടെന്ന് വരില്ല. ഈവൻ കളകൾ പോലും മണ്ണിൽ വളർന്നു കഴിഞ്ഞാൽ അത് മണ്ണിന് നല്ലതാണ്. മണ്ണിലെ ജൈവാംശം നിലനിർത്തുക, അതിൽ സൂക്ഷ്മജീവികളുടെ വളർച്ച കൂടും, പിന്നെ നമ്മുടെ ജലാംശം പിടിച്ചു നിർത്താൻ സാധിക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും മണ്ണിൻ്റെ സ്വഭാവം മെച്ചപ്പെടുത്തിയെടുക്കാൻ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മണ്ണിൻ്റെ സ്വഭാവം മെച്ചപ്പെടുത്തിയെടുത്തു കഴിഞ്ഞാൽ തന്നെ അവിടെ ചെടികൾക്ക് വളരാനുള്ളൊരു അനുകൂല സാഹചര്യം ഡെവലപ്പ് ചെയ്ത് വരും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരു കൃഷി ചെയ്ത സ്ഥലത്ത് അത് അതേ കൃഷി തന്നെ അടുത്ത സീസണിലും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതും പലരും അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോകാറുണ്ട്. കാരണം ഒരു കൃഷി ചെയ്തു വരുമ്പോൾ അതിനെ ആക്രമിക്കുന്ന കീടങ്ങളുടെ വിത്തുകൾ ആ മണ്ണിൽ തന്നെ ഉണ്ടാകും. അപ്പോൾ അത് വീണ്ടും ആ വിള തന്നെ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ വീണ്ടും ആ രോഗം തന്നെ വരാനുള്ള സാഹചര്യമുണ്ട്. പിന്നെ നമ്മുടെ മണ്ണിൽ അടിസ്ഥാനപരമായിട്ട് മണ്ണിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അമ്ലത്വം ഉള്ളൊരു മണ്ണാണ്, അസിഡിക്കാണ്. അപ്പോൾ അത് എങ്ങനെ നോക്കിയാലും അസിഡിറ്റി ഒരു 5 PH 5 താഴെ നിൽക്കുന്ന ഒരു മണ്ണാണ്. അപ്പോൾ ഏത് കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ കുമ്മായത്തിൻ്റെ പ്രയോഗം ചെയ്യണം എന്നുള്ളത് ഒരു ബേസിക് ആയിട്ടുള്ളൊരു നീഡാണ്. അത് മനസ്സിലാക്കി കുമ്മായം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്കി എന്ത് വളം അടിവളം ഇട്ടാലും നമുക്ക് അതിൻ്റെ ആ വളത്തിൻ്റെ ഗുണം, വളത്തിൽ നിന്നുള്ള മൂലകങ്ങൾ ചെടിക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ചെടി അങ്ങനെ മുരടിച്ച് നിൽക്കും. അപ്പോൾ ഇത് വളരെ ബേസിക്കായിട്ടുള്ളൊരു റിക്വയർമെൻ്റാണ്. അതുകൂടി മനസ്സിലാക്കിയിട്ട് വേണം കൃഷിയിലേക്ക് ഇറങ്ങാൻ. കുമ്മായം ഇട്ട് കഴിഞ്ഞാലും ഒരു 15 ദിവസം കഴിഞ്ഞിട്ടേ നമ്മൾ അടുത്ത വളമോ അടിവളം പോലും ചെയ്യാൻ പാടുള്ളൂ. ഇത്തരം ബേസിക് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം കർഷകർ മുന്നോട്ട് വരേണ്ടത്. പല പ്രവാസികളും ഗൾഫ് ഉപേക്ഷിച്ച് നാട്ടിൽ മടങ്ങിയെത്തുമ്പോഴാണ് പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുക. എന്നാൽ എറിയാട് എറമംഗലത്ത് ഷിഹാബ് എന്ന ഈ പ്രവാസി കർഷകൻ ഗൾഫിൽ ബിസിനസ് നടത്തുന്നതോടൊപ്പം തന്നെ നാട്ടിൽ കൃഷിയുമായി മുന്നോട്ട് പോകുകയാണ്. പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്നു വേണ്ട, ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ പ്രവാസി കർഷകൻ്റെ ജീവിതം നമ്മൾക്കെല്ലാവർക്കും തന്നെ മാതൃകയാക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ വിഷരഹിതമായ ഉൽപ്പന്നങ്ങൾ ഭക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആരോഗ്യമായ ഒരു തലമുറയെ വാർത്തെടുക്കാനും സാധിക്കും. ഇതോടെ കർഷക മനസ്സിൻ്റെ ഒരു അധ്യായത്തിൻ്റെ തിരശീല വീഴുകയാണ്. അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.